നമസ്കാരം. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിവേഗമാണ്. ഇന്ന് കണക്കുകൾ 4000 കടന്നു. 6 ജില്ലകളിൽ 300 മുകളിൽ രോഗികൾ. ഇളവുകളോടെ കോവിഡിനൊപ്പം ജീവിക്കുമ്പോഴും നിയന്ത്രണങ്ങൾ കർശനമായി തുടരേണ്ടതുണ്ട്. ആരോഗ്യ പ്രവർത്തകരെയും പോലീസിനെയും നമുക്കനുസരിക്കാം. ജീവന്റെ വിലയുള്ള ജാഗ്രത തുടരണം. ബ്രേക്ക് ദ ചെയിൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ആദ്യമായി പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 4000 കവിഞ്ഞു. സംസ്ഥാനത്ത് 4351 പേർക്കും ജില്ലയിൽ 296 പേർക്കും പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഒരു കോവിഡ് മരണം കൂടി. ജില്ലയിൽ കോവിഡ് വ്യാപനം അതിവേഗമെന്ന റിപ്പോർട്ടുകൾ. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ കോവിഡ് പ്രതിരോധത്തിൽ ഗുരുതര വീഴ്ചയെന്ന ആക്ഷേപം. അതിഥി തൊഴിലാളികൾക്ക് കോവിഡ് പോസിറ്റീവായാലും ജോലി ചെയ്യാമെന്ന ഉത്തരവ് തിരുത്തും. കോവിഡ് ഭീഷണി നേരിടുന്നവർക്ക് ഓൺലൈൻ പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം. കണ്ടെയ്ൻമെന്റ് സോണിലും ക്വാറന്റൈനിലും കഴിയുന്നവർക്കായാണ് പ്ലസ് വൺ ഏകജാലക പ്രവേശനം പൂർണ്ണമായും ഓൺലൈനാക്കുന്നത്. ഡ്രൈവിംഗ് സ്കൂളുകൾക്കും ടെസ്റ്റുകൾക്കും മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രത്യേക മാർഗരേഖ. കർശന നിയന്ത്രണങ്ങളോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം. ചരിത്ര പ്രസിദ്ധമായ തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം ഭക്തിസാന്ദ്രം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കണ്ണനെ ദർശിക്കാൻ വൻ ഭക്തജനത്തിരക്ക്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ആദ്യമായി പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 4000 കവിഞ്ഞു. സംസ്ഥാനത്ത് 4351 പേർക്ക് കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് 10 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. 2737 പേർ രോഗമുക്തി നേടി. 4081 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 72 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 351 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. പല മാധ്യമങ്ങളും വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റേതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സാമൂഹിക അകലം പാലിക്കാതെ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള സമരങ്ങൾക്കെതിരെയും മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചു. തിരുവനന്തപുരം 820, കൊല്ലം 218, പത്തനംതിട്ട 136, ഇടുക്കി 104, ആലപ്പുഴ 367, കോട്ടയം 204, എറണാകുളം 383, തൃശൂർ 296, പാലക്കാട് 241, മലപ്പുറം 351, കോഴിക്കോട് 545, വയനാട് 107, കണ്ണൂർ 260, കാസർകോട് 319 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള രോഗബാധിതരുടെ എണ്ണം. ജില്ലയിൽ ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന വരവൂർ നടത്തറ തൊണ്ടിവളപ്പിൽ 74 വയസ്സുള്ള ചിന്നയാണ് മരിച്ചത്. 18 ദിവസമായി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ജില്ലയിൽ 296 പേർക്ക് കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. 140 പേർ രോഗമുക്തി നേടി. 293 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 5 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 7 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചു. KMJ ക്ലസ്റ്ററിൽ 12 പേർക്കും എലൈറ്റ് ക്ലസ്റ്ററിൽ 5 പേർക്കും SBI കുന്നംകുളം ക്ലസ്റ്ററിൽ 3 പേർക്കും KEPA ക്ലസ്റ്ററിൽ 2 പേർക്കും ദയാ ക്ലസ്റ്ററിൽ ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്കും രോഗം സ്ഥിരീകരിച്ചു. വിദേശത്ത് നിന്നുമെത്തിയ ഒരാൾക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമെത്തിയ 2 പേർക്കും രോഗബാധയുണ്ട്. ജില്ലയിൽ കോവിഡ് വ്യാപനം അതിവേഗമെന്ന റിപ്പോർട്ടുകൾ. ജാഗ്രത കൂട്ടണമെന്ന് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന പ്രതിഷേധ സമരങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ 100 പേരാണ് കൂട്ടം ചേർന്ന് പങ്കെടുത്തത്. പൊതുപരിപാടികളും വിവാഹമടക്കമുള്ള ചടങ്ങുകളും പഴയതുപോലെ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് നടത്താൻ തുടങ്ങിയതും ജാഗ്രതക്കുറവായി ആരോഗ്യ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. പുതുക്കാട് മേഖലയിലെ വിവിധ പ്രദേശങ്ങളിലും മണ്ണുത്തി മേഖലയിലും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് ആശങ്കയാകുന്നുണ്ട്. അതേസമയം പോലീസ് അക്കാദമിയിലെ ഇൻ്റഗ്രേറ്റഡ് ട്രെയിനിംഗ് സെൻ്ററിൽ കോവിഡ് ബാധിച്ച ട്രെയിനികളുടെ എണ്ണം 100 കടന്നു. ഇവിടെ കോവിഡ് പ്രതിരോധത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചതായാണ് ആക്ഷേപമുയരുന്നത്. അതിഥി തൊഴിലാളികൾക്ക് കോവിഡ് പോസിറ്റീവായാലും ജോലി ചെയ്യാമെന്ന ഉത്തരവ് തിരുത്തും. ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. സർക്കാർ വികസന പദ്ധതികൾക്ക് കാലതാമസം നേരിട്ടതോടെയാണ് അതിഥി തൊഴിലാളികൾക്കായി പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കിയത്. ഇത് വിവാദമായതോടെയാണ് ഉത്തരവ് തിരുത്താൻ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ 14 ദിവസമാണ് സംസ്ഥാനത്ത് തിരികെ എത്തുന്ന അതിഥി തൊഴിലാളികളുടെ ക്വാറന്റൈൻ. ഇവരുടെ പരിശോധനാ ഫലം പോസിറ്റീവായാൽ പിന്നെയും ക്വാറന്റൈൻ നീളും. ഇതിനാൽ രോഗലക്ഷണമില്ലാത്ത കോവിഡ് പോസിറ്റീവായവരെയും ജോലി ചെയ്യിക്കാം എന്നായിരുന്നു ഉത്തരവ്. ഇവർക്കായി CFLTC പോലെ പ്രത്യേക സംവിധാനം ഒരുക്കണമെന്നും മറ്റുള്ളവരുമായി ഇടപഴകരുതെന്നുമായിരുന്നു നിർദ്ദേശം. കണ്ടെയ്ൻമെന്റ് സോണിലും ക്വാറന്റൈനിലും കഴിയുന്നവർക്ക് പ്ലസ് വൺ ഏകജാലക പ്രവേശനം പൂർണ്ണമായും ഓൺലൈനാക്കുന്നു.
ഈ മേഖലയിലുള്ള അപേക്ഷാർത്ഥികൾക്ക് പ്രവേശന നടപടികളുടെ അവസാന തീയതിയായ സെപ്റ്റംബർ 19 മുൻപ് സ്കൂളിൽ ഹാജരാകാൻ സാധിക്കുകയില്ലെങ്കിൽ ഓൺലൈനായി പ്രവേശനം നേടാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. ഇതിനായി കാൻഡിഡേറ്റ് ലോഗിനിൽ സെപ്റ്റംബർ 17 മുതൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കാൻഡിഡേറ്റ് ലോഗിനിലെ ഓൺലൈൻ ജോയിനിംഗ് എന്ന ലിങ്കിലൂടെ പ്രവേശനത്തിന് ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകളുടെ സ്കാൻ ചെയ്ത കോപ്പികൾ അപ്ലോഡ് ചെയ്യാം. ഇങ്ങനെ അയക്കുന്ന കോപ്പികൾ പ്രവേശനം ലഭിച്ച സ്കൂൾ പ്രിൻസിപ്പാളിൻ്റെ ലോഗിനിൽ ലഭ്യമാകും. പ്രിൻസിപ്പാൾ ഓൺലൈനായി വെരിഫൈ ചെയ്ത് സാധുത ഉറപ്പാക്കി പ്രവേശനത്തിന് അനുമതി നൽകും. പ്രിൻസിപ്പാളിൻ്റെ അനുമതി ലഭിച്ചാൽ ഫീ പേയ്മെൻറ്റ് എന്ന ലിങ്കിലൂടെ ഫീസ് അടച്ച് പ്രവേശനം പൂർത്തീകരിക്കാം. ഓൺലൈൻ പ്രവേശനം നേടുന്നവർ സ്കൂളിൽ നേരിട്ട് ഹാജരാകാൻ സാധിക്കുന്ന ഏറ്റവും അടുത്ത ദിവസം ഒറിജിനൽ സർട്ടിഫിക്കറ്റും മറ്റ് രേഖകളും പ്രിൻസിപ്പാളിന് സമർപ്പിക്കേണ്ടതാണ്. ഈ അവസരത്തിൽ സത്യവിരുദ്ധമായ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ വിദ്യാർത്ഥിയുടെ പ്രവേശനം റദ്ദാക്കപ്പെടുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. നമ്മുടെ ഫാസ്റ്റ് ലൈഫിന് ആവശ്യം ഫാസ്റ്റ് ഇന്റർനെറ്റ് ആണ്. കേരളത്തിലെ എല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ ജീവിതം അതിവേഗതയോടെ അഡ്വാൻസ്ഡ് ആവാൻ IoT സർവീസുകൾ നിരവധി, IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട്സ്, കോംബോ ഓഫേഴ്സ് ആൻഡ് ഗുഡ് പ്ലാൻസ്. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വാർത്തകൾ തുടരുന്നു. ഡ്രൈവിംഗ് സ്കൂളുകൾക്കും ടെസ്റ്റുകൾക്കും മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രത്യേക മാർഗരേഖ. കർശന നിയന്ത്രണങ്ങളോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം. കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച ഡ്രൈവിംഗ് സ്കൂളുകൾ കഴിഞ്ഞ ദിവസം മുതലാണ് തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. ഗർഭിണികളെയും 65 വയസ്സിന് മുകളിലുള്ളവരെയും ഡ്രൈവിംഗ് പരിശീലനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. പരിശീലനം നടത്തുന്ന വാഹനങ്ങൾ ഇടവിട്ട് അണുവിമുക്തമാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകൾക്കും ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കുമായി പ്രത്യേക മാർഗരേഖ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ലോക്ഡൗണിന് മുൻപായി ഡ്രൈവിംഗ് ടെസ്റ്റ് തോറ്റവർക്കും ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായവർക്കും ആദ്യഘട്ടത്തിൽ ടെസ്റ്റ് നടത്താനാണ് നിർദ്ദേശമെന്ന് RTO ബിജു ജെയിംസ് TCBയോട് പറഞ്ഞു. അതായത് ലോക്ക്ഡൌൺ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ലേണേഴ്സ് പരീക്ഷകൾ പാസ്സായിട്ടുള്ളവർ വ്യക്തികളുണ്ടായിരുന്നു. ഈ ഒക്ടോബർ 15 വരെയുള്ള കാലഘട്ടത്തിൽ പണ്ട് തോറ്റിട്ടുള്ള ലേണേഴ്സ് തോറ്റിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് തോറ്റിട്ട് വന്നവരും ലേണേഴ്സ് തോറ്റുള്ളവരും അതുകൂടാതിന് ശേഷം ലേണേഴ്സ് പാസ്സായി കോവിഡ് കാലഘട്ടത്തിന് തൊട്ട് മുൻപ് വരെ നിൽക്കുന്നവരെ ആണ് ഇപ്പോൾ ഒക്ടോബർ 15 ടെസ്റ്റ് നടത്താനായിട്ടുള്ള ഒരു നിർദ്ദേശം നമുക്ക് വന്നിരിക്കുന്നത്. ഒക്ടോബർ 15 ഇത്തരത്തിലുള്ള അപേക്ഷകർക്കായി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും. ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടും വാഹനവും അണുനശീകരണം നടത്തി സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ടെസ്റ്റ് നടത്താനാണ് ധാരണ. സർക്കാരിൻ്റെ മാർഗരേഖയനുസരിച്ച് പ്രതിദിനം 60 പേരുടെ ടെസ്റ്റ് നടത്താൻ മാത്രമേ അനുവാദമുള്ളൂ. ടെസ്റ്റ് നടത്തുന്ന വാഹനത്തിൽ ഉദ്യോഗസ്ഥനൊപ്പം ഒരു അപേക്ഷകൻ മാത്രമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ എന്നും നിബന്ധനയുണ്ട്. ഉദ്യോഗസ്ഥർ ഷീൽഡും ഗ്ലൗസും ധരിച്ചിരിക്കണം. രോഗബാധയുള്ളവരും ക്വാറന്റൈനിലുള്ളവരും കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവരും ഡ്രൈവിംഗ് പരിശീലനത്തിൽ നിന്നും ടെസ്റ്റിൽ നിന്നും സ്വയം ഒഴിവാകണമെന്നും RTO ആവശ്യപ്പെട്ടു. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിന്നോ അതുപോലെ പകർച്ചവ്യാധി രൂക്ഷമായിട്ടുള്ള മേഖലകളിൽ നിന്നോ ഉള്ള അല്ലെങ്കിൽ രോഗിയായിട്ടുള്ളവരോ ക്വാറന്റൈനിൽ ഇരിക്കുന്ന വ്യക്തികളോ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്നുകൂടാ എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ലോട്ട് കിട്ടി വരുമ്പോൾ ഒരുപക്ഷെ ഈ 6 മാസം എന്ന് പറയുന്ന കാലാവധി ചിലപ്പോൾ കഴിഞ്ഞു പോയേക്കാം. പക്ഷേ ഈ കാലാവധി കഴിഞ്ഞു പോകുന്നതോ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതോ മാത്രമല്ല വലിയ കാര്യം. ഈ കോവിഡ് 19 എന്നുള്ള മഹാവിപത്തിനെ നമുക്ക് അതിജീവിച്ചേ പറ്റൂ. ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായി 6 മാസത്തിനുള്ളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്നാണ് നേരത്തെ ഉണ്ടായിരുന്ന മാനദണ്ഡം. എന്നാൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഈ കാലാവധിക്കുള്ളിൽ ടെസ്റ്റ് നടത്താനാകുമോ എന്നതാണ് അപേക്ഷകരെ ആശങ്കാകുലരാക്കുന്നത്. എന്നാൽ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് സർക്കാർ ഇക്കാര്യത്തിൽ ഇളവ് നൽകുമെന്നാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനായി കാത്തിരിക്കുന്നവരുടെ പ്രതീക്ഷ. TCV ന്യൂസ്, തൃശൂർ. ചരിത്ര പ്രസിദ്ധമായ തിരുവില്ലാമല ശ്രീ വെല്ലുവാതിരിനാഥ ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം നടന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളില്ലാതെ ചടങ്ങുകൾ മാത്രമായാണ് നടത്തിയത്. ശ്രീകോവിലിനകം താമരപ്പൂവിനാൽ അലങ്കരിച്ചിരുന്നു. കേരളത്തിലെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് വെല്ലുവാതിരിനാഥ സന്നിധിയിലെ നിറമാല മഹോത്സവത്തിന് ശേഷമാണ്. കോവിഡിന്റെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങളെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. ശിവേരിയുടെ ഭാഗമായി അണിനിരക്കാറുള്ള ഗജവീരന്മാരിൽ ഇക്കൊല്ലം വെല്ലുവാതിരിനാഥന്റെ തിടമ്പേറ്റാൻ അനുമതി നൽകിയത് ആകെ 2 ഗജവീരന്മാർക്കാണ്. തിരുവില്ലാമല ജയന്റെ നേതൃത്വത്തിലായിരുന്നു മേളം അരങ്ങേറിയത്. ക്ഷേത്രത്തിൽ എത്തുന്നവരെ നിയന്ത്രിക്കാനായി പഴയന്നൂർ പോലീസും ആരോഗ്യവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഗുരുവായൂരപ്പനെ ദർശിക്കാൻ വൻ ഭക്തജനത്തിരക്ക്. മലയാളമാസം 1 തീയതി ആയതിനാലാണ് തിരക്ക് അനുഭവപ്പെട്ടത്. പുലർച്ചെ നട തുറന്നതു മുതൽ ക്ഷേത്രത്തിന് പുറത്തുനിന്ന് തൊഴാൻ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു.
ഭക്തർ കിഴക്കേ നടയിൽ ദീപസ്തംഭത്തിന് മുന്നിൽ ദർശനം നടത്തി മടങ്ങുകയാണ് ചെയ്യുന്നത്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നവർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചും ദർശനം നടത്തുന്നുണ്ട്. 6 മാസത്തിന് ശേഷം ക്ഷേത്രത്തിൽ ഇന്ന് നെയ്വിളക്ക് തെളിഞ്ഞു. എറണാകുളത്തെ വ്യവസായിയുടെ വഴിപാടായാണ് രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് നെയ്വിളക്ക് തെളിയിച്ചത്. ചുറ്റുവിളക്ക് കഴിഞ്ഞ ദിവസം മുതൽ പുനരാരംഭിച്ചെങ്കിലും നെയ്വിളക്ക് ആദ്യമായാണ്. BJP പിന്തുണയിൽ കോറം തികച്ച് കൗൺസിൽ ചേർന്നതോടെ കോർപ്പറേഷൻ ഭരണത്തിൽ LDF BJP ബാന്ധവം പ്രകടമായെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ചേപ്പല്ല്. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് നിരന്തരം കൗൺസിൽ യോഗങ്ങൾ ചേരുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിലെ 22 അംഗങ്ങൾ ബുധനാഴ്ച ചേർന്ന കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചിരുന്നു. ഇടതുപക്ഷത്തെ 11 കൗൺസിലർമാരും BJPയിലെ 3 കൗൺസിലർമാരും യോഗത്തിന് എത്തിയിരുന്നില്ല. 4 മണിക്ക് ചേരാനിരുന്ന യോഗം കോറം തികയാത്തതിനാൽ ഏറെ നേരം കാത്തുനിന്നാണ് തുടങ്ങിയത്. CPMലെ 2 പേർ എത്തിയത് യോഗത്തിനിടയിലായിരുന്നുവെന്നും രാജൻ ജയപല്ലൻ പറഞ്ഞു. BJPയിലെ 6 അംഗങ്ങളിൽ 3 അംഗങ്ങൾ സഹായത്തിനെത്തിയില്ലായിരുന്നുവെങ്കിൽ യോഗം അസാധുവാകുമായിരുന്നുവെന്നും രാജൻ ജയപല്ലൻ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സംവരണ മണ്ഡലങ്ങളുടെ നറുക്കെടുപ്പിന് തീയതികൾ പ്രഖ്യാപിച്ചു. പട്ടികജാതി പട്ടികവർഗം വനിതാ വിഭാഗങ്ങൾക്കുള്ള സംവരണ മണ്ഡലങ്ങളാണ് നിശ്ചയിക്കുക. തൃശൂർ കോർപ്പറേഷനിലെ സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കാനുള്ള നറുക്കെടുപ്പ് ഈ മാസം 30 നടക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ V ഭാസ്കരനാണ് തീയതികൾ അറിയിച്ചത്. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ഈ മാസം 28 മുതൽ ഒക്ടോബർ 1 വരെയാണ് നറുക്കെടുപ്പ്. ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമുള്ള നറുക്കെടുപ്പ് ഒക്ടോബർ 5 നടക്കും. അതേസമയം സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. മന്ത്രി KT ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചത് സ്ഥലത്ത് സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് രമാദേവി അധ്യക്ഷയായിരുന്നു. കോർപ്പറേഷൻ കൗൺസിലർമാരായ MS സമ്പൂർണ, വിൻഷി അരുൺകുമാർ, I ലളിതാംബിക തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസിയെ CBI ചോദ്യം ചെയ്തു. തിരുവനന്തപുരം CBI ഓഫീസിലാണ് സ്റ്റീഫൻ ദേവസിയെ ചോദ്യം ചെയ്തത്. ബാലഭാസ്കറുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള വിവരങ്ങളാണ് സ്റ്റീഫൻ ദേവസിയിൽ നിന്നും CBI ചോദിച്ചറിഞ്ഞത്. ചികിത്സാവേളയിൽ സ്റ്റീഫൻ ദേവസി ബാലഭാസ്കറിനൊപ്പം ഉണ്ടായിരുന്നു. ബാലഭാസ്കർ അപകടം സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ സുഹൃത്തായ സ്റ്റീഫൻ ദേവസിയുമായി പങ്കുവച്ചിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് CBI ചോദിച്ചറിഞ്ഞത്. കോവിഡ് മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ സാലറി കട്ട് 6 മാസത്തേക്ക് കൂടി നീട്ടിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധം പരസ്യമാക്കി സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ KGMO. ആരോഗ്യ പ്രവർത്തകരുടെ ആവശ്യങ്ങൾ പോലും സർക്കാർ പരിഗണിക്കുന്നില്ലെന്നും KGMO പരാതിപ്പെട്ടു. സർക്കാർ ഇതേ നിലപാട് തുടരുന്ന പക്ഷം പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് നീങ്ങേണ്ടിവരുമെന്നും KGMO മുന്നറിയിപ്പ് നൽകി. നേരത്തെ കോവിഡിനെതിരെ ഹോമിയോ ചികിത്സയെ പിന്തുണച്ച് ആരോഗ്യമന്ത്രി മുന്നോട്ട് വന്നപ്പോഴും ജൂനിയർ ഡോക്ടർമാരുടെ ശമ്പള വിഷയത്തിലും KGMO സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. വാർത്തയിലേക്ക്. പെരുമ്പിളിശ്ശേരിയിൽ ബൈക്കിലെത്തിയ യുവാക്കൾ വയോധികന്റെ മാല കവർന്നു. പെരുമ്പിളിശ്ശേരി കാവിൽപ്പാടം റോഡിൽ ആറ്റുപുറത്ത് രാമകൃഷ്ണന്റെ 3.5 പവന്റെ സ്വർണമാലയാണ് ബൈക്കിലെത്തിയവർ പൊട്ടിച്ചെടുത്ത് കടന്നുകളഞ്ഞത്. വീടിന് സമീപത്തുള്ള പറമ്പിലേക്ക് പോകുന്നതിനിടയിലാണ് സംഭവം. പാറക്കോവിൽ ഭാഗത്തുനിന്നും ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ രാമകൃഷ്ണൻ വഴിയിൽ നിൽക്കുന്നത് കണ്ട് വണ്ടി തിരിച്ചെത്തിയാണ് മാല കഴുത്തിൽ നിന്നും പൊട്ടിച്ചെടുത്തത്. ചേർപ്പ് പോലീസിൽ പരാതി നൽകി. നാട്ടിക ലുലു CFLTCയിൽ കൗതുകമായി റോബോട്ടിക് നഴ്സും ഇ ബൈക്കും. സംസ്ഥാനത്ത് ആദ്യമായാണ് കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ ഇത്തരമൊരു സംവിധാനം ഒരുക്കുന്നത്. നാട്ടികയിൽ പ്രവർത്തിക്കുന്ന കോവിഡ് ഫസ്റ്റ് ലൈൻ സെന്ററിലാണ് 6 റോബോട്ടിക് നഴ്സും ഒരു ഇ ബൈക്കും കൗതുകമാകുന്നത്. 1400 ബെഡുകളും മറ്റു സൗകര്യങ്ങളുമുള്ള സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ CFLTCയായ ലുലുവിലാണ് രോഗികളുടെ ശരീരോഷ്മാവ്, പ്രഷർ, ഓക്സിജൻ ലെവൽ തുടങ്ങിയവ അളക്കാൻ റോബോട്ടിക് നഴ്സുമാരെയും സെന്ററിനകത്ത് രോഗികൾക്ക് ഭക്ഷണവും മറ്റും എത്തിക്കാൻ ഇ ബൈക്കും സജ്ജമാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു CFLTCയിൽ സഹായിയായി റോബോട്ടുകളുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നത്. ആരോഗ്യ പ്രവർത്തകരുടെ ജോലിഭാരം കുറയ്ക്കാൻ ഇവ സഹായിക്കുന്നുണ്ട്. ഒരു ദിവസം 3 ഷിഫ്റ്റുകളിലായി 250 രോഗികളെ മോണിറ്റർ ചെയ്യാൻ ഈ റോബോട്ടുകൾക്ക് കഴിയും. റോബോട്ടിന്റെ തലയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ടാബിലെ ടെലിമെഡിസിൻ ഫീച്ചറിന്റെ സഹായത്തോടെ ഡോക്ടർമാർക്ക് രോഗികളുമായി ആശയവിനിമയം നടത്താൻ കഴിയും. തറയിൽ വരച്ചിരിക്കുന്ന കറുത്ത ലൈനുകൾ പിന്തുടർന്ന് റോബോട്ടുകൾ സഞ്ചരിക്കും. ഓരോ ബെഡിന്റെ അടിയിലും റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ കാർഡ് ഘടിപ്പിച്ചിട്ടുണ്ട്. കൺട്രോൾ റൂമിൽ നിന്നും സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ റോബോട്ടുകൾ അവരുടെ സഞ്ചാരപാതയിലൂടെ യാത്ര ആരംഭിക്കും.
രോഗിയുള്ള കിടക്കയുടെ അടുത്തെത്തിയാൽ RFID റീഡ് ചെയ്ത് റോബോട്ടുകൾ 90 ഡിഗ്രി തിരിഞ്ഞ് രോഗിയുടെ അടുത്തെത്തും. കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന നഴ്സുമാർ റോബോട്ട് റീഡ് ചെയ്യുന്ന രോഗിയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തും. ഒരു രോഗിയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കൺട്രോൾ റൂമിൽ നിന്നും കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കിടക്ക ലക്ഷ്യമിട്ട് റോബോട്ട് സഞ്ചരിക്കും. ഒരു തവണ ചാർജ് ചെയ്താൽ 4.5 മണിക്കൂർ നിർത്താതെ റോബോട്ട് പ്രവർത്തിക്കും. രോഗികളുമായുള്ള സമ്പർക്കം കുറയ്ക്കാനും PPE കിറ്റിന്റെ ഉപയോഗം കുറയ്ക്കാനും ഈ റോബോട്ടുകൾ സഹായിക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ സമയത്ത് ഒറ്റത്തവണ 250 രോഗികൾക്ക് ഭക്ഷണവും മറ്റും എത്തിക്കാൻ ഇലക്ട്രിക് ബൈക്ക് സഹായിക്കുന്നു. ഒറ്റത്തവണ 100 കിലോ ഭാരം വരെ ഈ ബൈക്കിന് വഹിക്കാൻ കഴിയും. അന്തരീക്ഷ മലിനീകരണവും ശബ്ദമലിനീകരണവും ഇല്ല എന്നതാണ് ഇലക്ട്രോണിക് ബൈക്കിന്റെ പ്രത്യേകത. കോവിഡ് സെന്ററിൽ പ്രത്യേകം തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തിയാണ് കൺട്രോൾ സെന്ററും നഴ്സിംഗ് സ്റ്റേഷനും തമ്മിലുള്ള ആശയവിനിമയം സാധ്യമാക്കുന്നത്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജാണ് നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ ഇവയ്ക്ക് രൂപം നൽകിയത്. TCV ന്യൂസ്, തൃശൂർ. 2,30,00,000 രൂപ ചെലവിട്ട് കോർപ്പറേഷൻ ചെമ്പൂക്കാവിൽ നിർമ്മിക്കുന്ന ആധുനിക വാണിജ്യ സമുച്ചയത്തിന് തറക്കല്ലിട്ടു. മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. കോർപ്പറേഷന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അധികം വികസനം നടന്ന സുവർണ കാലഘട്ടമാണ് കഴിഞ്ഞ 5 വർഷത്തെ LDF ഭരണമെന്നും രാഷ്ട്രീയ ഭേദമില്ലാതെ വികസനം നടപ്പാക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞെന്നും മന്ത്രി സുനിൽകുമാർ പറഞ്ഞു. മേയർ അജിത ജയരാജൻ അധ്യക്ഷയായിരുന്നു. ഡെപ്യൂട്ടി മേയർ റാഫി പി ജോസ്, DPC അംഗം വർഗീസ് കണ്ടംകുളത്തി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശാന്ത അപ്പു, കൌൺസിലർ കെ മഹേഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കൊടകരയിലെ കൊമ്പുവാദന പ്രതിഭ എരവത്ത് രാമൻ നായർ. 7 പതിറ്റാണ്ടോളം തൃശൂർ ആറാട്ടുപുഴ പൂരങ്ങൾക്കടക്കം കൊമ്പുവാദ്യത്തിന്റെ സ്വരമാധുരി പകർന്ന ഈ അതുല്യ കലാകാരന് നവതി സമ്മാനമായാണ് സർക്കാരിന്റെ ഗുരുപൂജ പുരസ്കാരം എത്തിയത്. കൊടകരക്കാവിൽ കല്ലേങ്ങാട്ട് പാറുക്കുട്ടിയമ്മയുടെയും കൊമ്പ് വിദ്വാനായിരുന്ന ചിറ്റിയത്ത് ശങ്കരൻ നായരുടെയും മകനായ രാമൻ നായർ കൊടകര പൂനിലാർക്കാവിലെ അടിയന്തരക്കാരനായാണ് വാദ്യകലാരംഗത്തേക്ക് പ്രവേശിച്ചത്. പിതാവിൽ നിന്നും കൊമ്പിന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ച ഇദ്ദേഹം മഞ്ഞാടി രാമൻ നായർ, നൂലേലി വേലുപണിക്കർ എന്നിവരുടെ ശിക്ഷണത്തിലാണ് ഉപരിപഠനം നടത്തിയത്. അന്നമനട അച്യുതമാരാർ, ചക്കംകുളം ശങ്കുണ്ണിമാരാർ, പെരുവനം നാരായണമാരാർ, പെരുവനം അപ്പുമാരാർ, പല്ലാവൂർ അപ്പുമാരാർ, തൃപ്പേക്കുളം അച്യുതമാരാർ, ചക്കംകുളം അപ്പുമാരാർ തുടങ്ങിയ വാദ്യവിശാരദർക്കൊപ്പം തുടങ്ങിയ വാദന ജൈത്രയാത്ര ഇന്നത്തെ അമരക്കാരനായ പെരുവനം കൂട്ടന്മാരാർക്കൊപ്പവും തുടർന്നു. അർപ്പണബോധവും ചിട്ടയായ സാധകവും കൊണ്ട് രൂപപ്പെടുത്തിയ പ്രൗഢസുന്ദരവും താളാത്മകവുമായ വാദന ശൈലിയാണ് രാമൻ നായരുടേത്. അത്രയും മധ്യ അന്ന് ഇതിന് പാരിതോഷികമായിട്ട് കിട്ടാൻ പോണത് ഒരു പരിപാടിക്ക് പോയാൽ 2 അണയാണ് കിട്ടുക. രാമൻ നായരും മഞ്ഞാടി അപ്പു നായരും തിരുവഞ്ചിക്കുളം കൃഷ്ണൻകുട്ടി നായരും കൊമ്പിന്റെ 3 മുറി പോലെ തന്നെ അടുത്ത കണ്ണികളായിരുന്നു. കാറളം, കുമരഞ്ചിറ, ചേർപ്പ് മേക്കാവ്, നന്ദിപുലം, പയ്യൂർക്കാവ്, കുമരഞ്ചിറ, വെട്ടുകുന്നത്തുകാവ്, കുറുമാലിക്കാവ് ക്ഷേത്രങ്ങളിലെ പാനപ്പറ യോഗത്തിലെ കൊമ്പുകാരനായിരുന്നു. കൃഷിയും കൊമ്പൂത്തും മാത്രം അറിയാവുന്ന കലാകാരനായിരുന്നു ഇദ്ദേഹം. തൃശൂർ പൂരത്തിന് 70 വർഷക്കാലം പാറമേക്കാവിലും 1 വർഷം തിരുവമ്പാടിയിലും 60 വർഷം ആറാട്ടുപുഴ പൂരത്തിലും പങ്കെടുത്തു. അനുജനായ കല്ലേങ്ങാട്ട് ബാലകൃഷ്ണൻ, കുമ്മത്ത് രാമൻകുട്ടി, ആന്തപ്പിള്ളി ഗോപി, കുട്ടംകുളങ്ങര രാധാകൃഷ്ണൻ, കോങ്ങാട് രാധാകൃഷ്ണൻ തുടങ്ങി ഒട്ടനവധി ശിഷ്യരും പ്രശിഷ്യരുമുണ്ട്. കൊടകര മേളകലാ സംഗീത സമിതിയുടെ സുവർണമുദ്ര ജേതാവാണ്. പാലാഴി കളപ്പാട്ടിൽ സരസ്വതിയമ്മയാണ് ഭാര്യ. TCV ന്യൂസ്, കൊടകര. വാർത്തയിലേക്ക്. കൊടുങ്ങല്ലൂരിൽ പെട്രോൾ പമ്പിൽ നിന്നും 2,00,000 രൂപ കവർന്ന സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിലുള്ള മൂക്കൻ ദേവസി ഔസേപ്പ് ആൻഡ് സൺസിന്റെ ഉടമസ്ഥതയിലുള്ള ഭാരത് പെട്രോളിയത്തിന്റെ പമ്പിലാണ് ബുധനാഴ്ച പുലർച്ചെ കവർച്ച നടന്നത്. കവർച്ചയിൽ പ്രൊഫഷണലിസം പ്രകടമായിട്ടില്ലെങ്കിലും മോഷ്ടാക്കൾ വിരലടയാളം പതിയാതിരിക്കാൻ ഗ്ലൗസ് ധരിച്ചതും മുഖം വ്യക്തമാകാത്ത വിധത്തിൽ തല മറച്ചതും അന്വേഷണത്തിന് തടസ്സമാകുന്നുണ്ട്. CCTV ദൃശ്യത്തിൽ നിന്നും അന്വേഷണത്തെ സഹായിക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. പെട്രോൾ പമ്പിന്റെ ഓഫീസിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 2,35,000 രൂപയാണ് മോഷ്ടാക്കൾ കവർന്നത്. തൃശൂർ നഗരത്തിലെ അരിയങ്ങാടി, നായരങ്ങാടി, അമ്പക്കാടൻ ജംഗ്ഷൻ റോഡുകൾ കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചതിന്റെ 1-ാം ഘട്ടം നാടിന് സമർപ്പിച്ചു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മേയർ അജിത ജയരാജൻ അധ്യക്ഷയായിരുന്നു. ഡെപ്യൂട്ടി മേയർ റാഫി പി ജോസ്, DPC അംഗം വർഗീസ് കണ്ടംകുളത്തി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, കൌൺസിലർമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അമ്പക്കാടൻ ജംഗ്ഷൻ മുതൽ അരിയങ്ങാടി, നായരങ്ങാടി അടക്കം MO റോഡ് വരെയുള്ള ഭാഗമാണ് കോൺക്രീറ്റ് ചെയ്ത് ഇരുവശത്തും പുതിയ കാന നിർമ്മിച്ച് മാതൃകാ റോഡാക്കി മാറ്റുന്നത്. ഇതിന്റെ 1-ാം ഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയത്. ശേഷിക്കുന്ന റോഡുകളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും.
അയ്യന്തോൾ കാർത്തികേയനി ക്ഷേത്രത്തിന് സമീപം കണ്ണത്തലയനിൽ വീട്ടുവളപ്പിൽ പുതിയ കിണർ രൂപപ്പെട്ടു. കണ്ണത്ത് മാരാത്ത് രാധാകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് കിണറിന് സമാനമായ ഗർത്തം രൂപപ്പെട്ടത്. പഞ്ചവാദി കുലപതി അന്നമനട അച്യുതമാരാരുടെ തറവാടിനോട് ചേർന്നുള്ള വളപ്പിലാണ് കിണർ രൂപപ്പെട്ടത്. പടിഞ്ഞാറേക്കോട്ട എ എം പരമൻ മെമ്മോറിയൽ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെയും ഫ്ളാറ്റിൻ്റെയും ഉദ്ഘാടനം മന്ത്രി വി എസ് സുനിൽകുമാർ നിർവഹിച്ചു. മൂന്ന് നിലകളിലായി കടമുറികളും നാലാമത്തെ മുറിയിൽ ദിവാൻചിമൂല മേൽപ്പാലം അപ്രോച്ച് റോഡിന് സ്ഥലവും വീടും വിട്ടുതന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനായി 6 ഫ്ളാറ്റുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. 4,30,00,000 രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഫ്ളാറ്റുകളുടെ താക്കോൽദാനവും മന്ത്രി വി എസ് സുനിൽകുമാർ നിർവഹിച്ചു. കരാറുകാരനായ മിജോയ് മാവുവിനെ ചടങ്ങിൽ ആദരിച്ചു. മേയർ അജിത ജയരാജൻ, ഡെപ്യൂട്ടി മേയർ റാഫി പി ജോസ്, മുൻ മേയർ അജിത വിജയൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എൽ റോസി, ശാന്ത അപ്പു, ഡി പി സി മെമ്പർ വർഗീസ് കണ്ടംകുളത്തി, കൗൺസിലർമാർ തുടങ്ങിയവർ സന്നിഹിതരായി. ഭരണപക്ഷത്തോടുള്ള വിയോജിപ്പ് മൂലം ഡിവിഷൻ കൗൺസിലറായ പി സുകുമാരൻ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. ലോകോത്തര ബ്രാൻഡുകളുടെ ലെൻസുകളും ഫ്രെയിമുകളും സൺഗ്ലാസുകളും എല്ലാമായി ടൈറ്റൻ ഐ പ്ലസ് പുങ്കുന്നത്തെ എഫാത്ത മെഡിക്കൽ സർവീസസിൽ പ്രവർത്തനം ആരംഭിച്ചു. പുങ്കുന്നം സെന്റ് ജോസഫ് പള്ളിക്ക് സമീപം എഫാത്ത മെഡിക്കൽ സർവീസസിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ആരംഭിച്ച ടൈറ്റൻ ഐ പ്ലസിന്റെ ഉദ്ഘാടനവും ആശീർവാദ കർമ്മവും പാലക്കാട് പാലന ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ വാൾട്ടർ തേലപ്പള്ളി നിർവഹിച്ചു. എഫാത്ത മാനേജിംഗ് ഡയറക്ടർ തോമസ് ജെ പൂനോളിൽ, ചീഫ് ഓഡിയോളജിസ്റ്റ് മഞ്ജു തോമസ്, എഫാത്ത ഡയറക്ടർമാരായ ജോഷ്വ തോമസ്, ജെയിംസ് തോമസ്, ടെസ ഗ്രേസ്, സ്റ്റോർ മാനേജർ ഷിജു കെത്തിമോത്തി, അഡ്മിനിസ്ട്രേറ്റർ ഡിമിൻ ജോസ്, എഫാത്ത കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മോണ്ട് ബ്ലാങ്ക്, ഓക്ലേ, റേബാൻ, സ്റ്റെപ്പർ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ ഫ്രെയിമുകളും ടൈറ്റൻ കാൾ സൈസസ് ലെൻസുകളും കൂടാതെ ടൈറ്റൻ വികസിപ്പിച്ചെടുത്ത വേൾഡ് ക്ലാസ് നിയോ പ്രോഗ്രസീവ് ലെൻസുകളും സൺഗ്ലാസുകളുമെല്ലാം ടൈറ്റൻ ഐ പ്ലസിൽ ലഭ്യമാണ്. 20-step 0-error ഐ ടെസ്റ്റും ഒരുക്കിയിട്ടുണ്ട്. ക്വാളിഫൈഡ് ഓപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം മുഴുവൻ സമയവും ലഭ്യമാണ്. ഒഫ്താൽമോളജിസ്റ്റിന്റെ സേവനവും ഉണ്ട്. ഓരോരുത്തർക്കും അനുയോജ്യമായ ലെൻസുകളും ഫ്രെയിമുകളും ടൈറ്റൻ ഐ പ്ലസിൽ നിന്നും തിരഞ്ഞെടുക്കാം. കേൾവി തകരാറുകൾക്കുള്ള ശാശ്വത പരിഹാരങ്ങളുമായി വിശ്വസ്തതയാർന്ന 22 വർഷങ്ങൾ പിന്നിടുന്ന എഫാത്ത സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്ററിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ ഒപികളുമായി ഒരുക്കിയിരിക്കുന്ന എഫാത്ത മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിനുമൊപ്പം ഇപ്പോൾ ടൈറ്റൻ ഐ പ്ലസിന്റെ സേവനവും എഫാത്ത മെഡിക്കൽ സർവീസസിൽ ഒരുങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്ക് 9846-70-4545. വാർത്തകൾ ചുരുക്കത്തിൽ. പാറളം ഗ്രാമപഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ നിർമ്മാണം പൂർത്തിയായ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രിമാരായ കെ ടി ജലീലും ഇ പി ജയരാജനും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജനതാദൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷന് മുന്നിലേക്ക് മാർച്ച് നടത്തി. ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഷീർ തൈവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. നെല്ലായി വയലൂരിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. പള്ളത്ത് ചന്ദ്രന്റെ വീട്ടുകിണറാണ് ചുറ്റുമതിലടക്കം ഇടിഞ്ഞു താഴ്ന്നത്. ജോസ് തിറമൽ സ്മാരക സമിതി പ്രസിദ്ധീകരിച്ച നാടകം വിതച്ചു നടന്ന ഒരാൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ നിർവഹിച്ചു. പാലത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്നവർ പശ്ചാത്തല സൗകര്യം കൂടി ഒരുക്കാൻ തയ്യാറാകണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. കനോലി കനാലിലും കരുവന്നൂർ പുടയ്ക്കും കുറുകെ കയ്പമംഗലം മണ്ഡലത്തെ നാട്ടിക മണ്ഡലവുമായി ബന്ധിപ്പിക്കുന്ന അഴിമാവ് കടവ് പാലത്തിന്റെ നിർമ്മാണം വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അഴിമതിയുടെ ബക്കറ്റുമായി നടക്കുകയാണ് പിണറായി വിജയനെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം സി കെ പത്മനാഭൻ പറഞ്ഞു. ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എസ് ഉല്ലാസ് ബാബുവിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് അഴിമതിക്കെതിരെ നടത്തിയ സപ്തദിന ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പത്മനാഭൻ. നിയമസഭയിലെ ഉമ്മൻചാണ്ടിയുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായി മാളയിൽ സംഘടിപ്പിച്ച ആഘോഷം കോൺഗ്രസ് നേതാക്കൾ ചേരിതിരിഞ്ഞ് അലങ്കോലമാക്കി. കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയാണ് AI വിഭാഗങ്ങൾ തമ്മിലുള്ള കയ്യാങ്കളിയുടെ വക്കിലെത്തിയത്. തകർന്നുകിടക്കുന്ന ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡിൽ LDF കൗൺസിലർമാർ ചങ്ങാടമിറക്കി പ്രതിഷേധിച്ചു. കഴിഞ്ഞ ദിവസം DYFI പ്രവർത്തകർ ഇവിടെ ചൂണ്ടയിട്ട് പ്രതിഷേധിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും.
സംസ്ഥാനത്ത് ആദ്യമായി പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 4000 കവിഞ്ഞു. സംസ്ഥാനത്ത് 4351 പേർക്കും ജില്ലയിൽ 296 പേർക്കും പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഒരു കോവിഡ് മരണം കൂടി. ജില്ലയിൽ കോവിഡ് വ്യാപനം അതിവേഗമെന്ന റിപ്പോർട്ടുകൾ. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ കോവിഡ് പ്രതിരോധത്തിൽ ഗുരുതര വീഴ്ചയെന്ന് ആക്ഷേപം. അതിഥി തൊഴിലാളികൾക്ക് കോവിഡ് പോസിറ്റീവായാലും ജോലി ചെയ്യാമെന്ന ഉത്തരവ് തിരുത്തും. കോവിഡ് ഭീഷണി നേരിടുന്നവർക്ക് ഓൺലൈൻ പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം. കണ്ടെയ്ൻമെന്റ് സോണിലും ക്വാറന്റൈനിലും കഴിയുന്നവർക്കായാണ് പ്ലസ് വൺ ഏകജാലക പ്രവേശനം പൂർണ്ണമായും ഓൺലൈനാക്കുന്നത്. ഡ്രൈവിംഗ് സ്കൂളുകൾക്കും ടെസ്റ്റുകൾക്കും മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രത്യേക മാർഗരേഖ. കർശന നിയന്ത്രണങ്ങളോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം. ചരിത്ര പ്രസിദ്ധമായ തിരുവില്ലാമല ശ്രീ വിണ്ടുവാദ്രിനാഥ ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം ഭക്തിസാന്ദ്രം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കണ്ണനെ ദർശിക്കാൻ വൻ ഭക്തജന തിരക്ക്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.